ശപിക്കപ്പെട്ട ഭൂതം പാർട്ട് 2. അയ്യോ, എന്റെ വീട്ടുകാരോട് ആരാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഞാൻ ഒരേ കാര്യം തന്നെ പറഞ്ഞു പറഞ്ഞു മടുത്തു. നോക്കൂ, ഇനിയിപ്പോൾ നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. കാര്യങ്ങൾ ഇത്രയും മുമ്പോട്ട് പോയില്ലേ, നിക്കാഹിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. എന്റെ ഏജ് നിനക്കറിയാമല്ലോ, വിവാഹപ്രായമായോ എനിക്ക്? സാദിഖിന്റെ വിവാഹം അടുത്തു തന്നെ ഉണ്ടാകും. പക്ഷേ അവന് ഈ വിവാഹത്തിൽ തീരെ താല്പര്യമില്ല. ഇതിനെക്കുറിച്ച് അവൻ തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ പിറകിൽ ആരൊക്കെയോ ഓടുന്ന ശബ്ദം കേട്ടു. ഹലോ ഹലോ, എവിടെ പോയി നീ? ഇല്ല, ഒന്നുമില്ല. നമ്മളെന്താ പറഞ്ഞത്? സാദിഖിന് ദൂരെ വരെ ആരെയും കാണുവാനായില്ല. പിന്നീട് അവൻ്റെ പിറകിൽ ആരോ ഉള്ളതായി തോന്നി. പെട്ടെന്ന് തന്നെ മുൻപിൽ കണ്ട കാഴ്ച അവനെ വല്ലാതെ ഭയപ്പെടുത്തി. അവൻ ജീവനറ്റ പോലെ നിന്നു. നീ ആരാണ്? എടാ, നീ എന്നോട് നിന്റെ ഏജ് പറയുകയായിരുന്നു. നീ ആരാണ്? ഹലോ ഹലോ സാദിഖ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ നിന്റെ വരാനിരിക്കുന്ന നാളുകൾ. ഹലോ സാദിഖ്, എന്താണ് നീ പറയുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. മുല്ലാക്കയുടെ ചോദ്യത്തിന് ഷബാനയും സാദിഖും സമ്മതം മൂളി. സമ്മതമാണ്, 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 സമ്മതമാണ്. വീട്ടിൽ മുഴുവനും സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു. സാദിഖിന്റെ ഉമ്മയും ബാബയും ഷബാനയെ നിറഞ്ഞ മനസ്സോടെ വീട്ടിലേക്ക് സ്വീകരിച്ചു. ഷബാനയ്ക്ക് സാദിഖിനെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ സാദിഖിന് ഇപ്പോൾ വിവാഹം വേണ്ട എന്ന നിലപാടിലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൻ ഇപ്പോൾ വിവാഹത്തിന് സമ്മതമൂളിയത്. ഈ കാര്യം ഷബാനയ്ക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് സാദിഖിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് അവൾക്ക് അതിശയമായിരുന്നു. സാദിഖ് ഷബാനയുടെ അരികിൽ തന്നെ നിൽക്കുവാൻ ശ്രമിച്ചു. അവളുടെ എല്ലാ കാര്യങ്ങളിലും അവൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇത് കണ്ട് എല്ലാവരും വിചാരിച്ചിരുന്നു വിവാഹം കഴിഞ്ഞതുകൊണ്ടുള്ള മാറ്റമായിരിക്കുമെന്ന്. സാദിഖ് എപ്പോഴും അവളെ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഷബാനയ്ക്ക് ഇത് കാരണം സന്തോഷമായി. അങ്ങനെ ഒരു രാത്രി സാദിഖിനോട് ഷബാന ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടം തന്നെയല്ലേ? നിന്നെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് ഷബാന? എനിക്ക് ഭ്രാന്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതിന് വിസമ്മതിച്ചത്. ഇത് കേട്ട് ഷബാനയ്ക്ക് വളരെയധികം സന്തോഷമായി. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം അവർ തമ്മിൽ നല്ല സ്നേഹത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. ശബ്ദം കേട്ട് ഷബാന ഉണർന്നു. സാദിഖിനെ ഇങ്ങനെ കണ്ട് അവൾ പേടിച്ചുപോയി. പെട്ടെന്ന് തന്നെ അവൾ ബാബയെയും ഉമ്മയെയും വിളിക്കാനായി അവിടേക്ക് ഓടി. അവിടെ സാദിഖിന്റെ ഉള്ളിൽ ജിന്ന് തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുവാൻ തുടങ്ങി. അതൊരു പ്രത്യേകതരം ജീവിയെ പോലെ പെരുമാറാൻ തുടങ്ങി. ആ സത്യം ആരും അറിയാതിരിക്കാനായി സാദിഖ് മുറിയുടെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടി. സാദിഖിന്റെ ഉമ്മയും ബാബയും ഒന്നും കണ്ടില്ല. ഷബാന എല്ലാം കണ്ടിരുന്നു. അവൾ ബാൽക്കണിയിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ അവൾക്ക് ബോധം നഷ്ടപ്പെട്ടതുപോലെയായി. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ എന്താണ് ഉണ്ടാത്തത്? ഷബാനയ്ക്ക് ബോധം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. അവൾക്കൊന്നും മിണ്ടാനായില്ല. എന്തു പറ്റി ഷബാന, നീ എന്താണൊന്നും മിണ്ടാത്തത്? പിന്നെ സാദിഖ് എവിടെ? ധൈര്യം സംഭരിച്ചുകൊണ്ട് ഷബാന കാടിന്റെ വശത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ആർക്കുമൊന്നും മനസ്സിലായില്ല. ഒരു വിധത്തിൽ ഷബാന ഇത്രയും പറഞ്ഞു, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്, അത് മറ്റേതോ ഒരു ജീവിയാണ്.
ശബാനയുടെ വാക്കുകൾ ആർക്കും മനസ്സിലായില്ല. അതിനിടെ വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്നപ്പോൾ അവിടെ സാദിഖ് നിൽക്കുന്നു. അവന്റെ വസ്ത്രത്തിൽ രക്തം പുരണ്ടിരുന്നു. സാദിഖ് പറഞ്ഞു, അവൻ കാട്ടിലേതോ മൃഗത്തെ രക്ഷിക്കുവാൻ പോയതായിരുന്നു. അവന്റെ അമ്മ അവന്റെ വയറ്റിലെ വേദനയെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അവൻ അങ്ങനെ ഒരു വേദനയും ഇല്ല എന്ന് പറഞ്ഞു. അവനൊരു മൃഗത്തിനെ രക്ഷിക്കുവാൻ പോയതാണെന്ന് പറഞ്ഞു. അവന്റെ അമ്മയും അച്ഛനും സാദിഖിന്റെ വാക്കുകൾ വിശ്വസിച്ചു. പക്ഷേ ശബാനയ്ക്ക് സാദിഖ് കള്ളം പറയുകയാണ് എന്ന് മനസ്സിലായി. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയി. അവൾ സാദിഖ് ഉറങ്ങുന്നതിനായി കാത്തിരുന്നു. അവൻ ഉറങ്ങിയെന്ന് കണ്ടയുടനെ ശബാന മിണ്ടാതെ കാടിന്റെ വശത്തേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവിടെ രണ്ട് കാട്ടുനായ്ക്കളുടെ ശവശരീരം കിടക്കുന്നത് കണ്ടു. ശബാന പെട്ടെന്ന് തന്നെ അതിന്റെ ഫോട്ടോ എടുത്തു. എന്നിട്ട് അവൾ വീട്ടിലേക്ക് തിരികെ നടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ ഒരു താന്ത്രികന്റെ അരികിലെത്തി. അവൾ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. ശബാനയുടെ വാക്കുകൾ കേട്ട് താന്ത്രിക് ബാബ പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ ജിന്ന് കൂടിയിട്ടുണ്ട്. ഇത് കേട്ട് ശബാന പേടിച്ചു പോയി. അപ്പോൾ ബാബ പറഞ്ഞു, നിനക്ക് പൂർണ്ണ വിശ്വാസമാകണമെങ്കിൽ ഇന്ന് മുറിച്ച കോഴിയുടെ പച്ചമാംസം കൊണ്ടുപോകൂ. അപ്പോൾ നിനക്ക് മനസ്സിലാകും. പിന്നെ ഇതാ, ഇതൊരു തകിടാണ്. നിന്നെ ആ ദുഷ്ടനിൽ നിന്നും രക്ഷിക്കാൻ ഇതുപകരിക്കും. അവന്റെ ദേഷ്യം മൂർച്ഛിച്ചു കഴിയുമ്പോൾ ഈ ഭസ്മം അവന്റെ മേലേക്ക് ഇട്ടതിന് ശേഷം അവനെ എന്റെ അരിയിലേക്ക് കൊണ്ടുവരണം. ബാബയുടെ വാക്കുകൾ കേട്ട് ശബാന അതേപോലെ തന്നെ ചെയ്തു. കോഴിമാംസത്തിന്റെ ഗന്ധം കിട്ടിയപ്പോൾ തന്നെ സാദിഖ് അടുക്കളയിലേക്ക് ചെന്നു. അവൻ ഒരു മൃഗത്തെ പോലെ അതെടുത്ത് തിന്നുവാൻ തുടങ്ങി. ഇത് കണ്ട് ശബാനയ്ക്ക് ഉറപ്പായി സാദിഖിന്റെ ഉള്ളിൽ ഒരു ജിന്ന് ഉണ്ടെന്ന്. അതിനിടെ അവനറിയാതെ അവൾ എല്ലാം വീഡിയോയിലാക്കി. എന്നിട്ട് അവൾ അത് കൊണ്ടുപോയി അച്ഛനെയും അമ്മയെയും കാണിച്ചു കൊടുത്തു. അവൾ ബാബ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അത് കേട്ടിട്ട് സാദിഖിന്റെ മാതാപിതാക്കൾക്ക് ഒന്നും വിശ്വസിക്കാനായില്ല. അവൾ ബാബ കൊടുത്തുവിട്ട ചാരം സാദിഖിന്റെ മേലേക്ക് എറിഞ്ഞു. അപ്പോൾ അവൻ ബോധം കെട്ടു വീണു. അവൾ അവനെ ബാബയുടെ അരികിലേക്ക് കൊണ്ടുപോയി. ഉമ്മ, വാപ്പാ, ഞാനിത് എവിടെയാണ്? ശബാന, ഇവിടെ എന്താണ് നടക്കുന്നത്? പറയൂ, നീ ആരാണ്? എന്താണ് എന്താണ് ചെയ്യുന്നത്? പറയുന്നുവോ ഇല്ലയോ? ഞാൻ എന്തു പറയണം? നീ ആരാണ്? അങ്ങെന്താണ് ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യം പറയുന്നുവോ ഇല്ലയോ? നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാബ എത്ര ശ്രമിച്ചിട്ടും സാദിഖ് ഒന്നും തന്നെ പറഞ്ഞില്ല. എങ്കിലും ബാബ അവനോട് ചോദിച്ചു കൊണ്ടേയിരുന്നു. പറയുന്നുവോ ഇല്ലയോ? നിന്നോടൊരിക്കൽ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? തങ്ങളുടെ മുൻപിൽ ഇത്രയും ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ട് എല്ലാവരുടെയും ശ്വാസം നിലച്ചതുപോലെയായി. നീ സാദിഖിന്റെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കണം എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ ശരീരത്തിൽ കയറിയത്. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യും? നിനക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. എന്നെ ഇവിടേക്ക് ഇഫ്രിത്താണ് അയച്ചിരിക്കുന്നത്. ഞാൻ നിക്കാഹ് ചെയ്തത് അവളിലൂടെ എനിക്ക് സന്താനങ്ങളെ വേണം. എന്റെ വംശത്തെ വർദ്ധിപ്പിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇവർക്ക് എന്നെ പോലെയുള്ള കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ ഞാൻ മറ്റൊരു ശബാനിയെ തേടി പോകും. അങ്ങനെ ഞാൻ എന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കും. അതിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങൾക്കാവില്ല. ഇഫ്രിത് ഒരു ഭയങ്കര ജിന്നാണ്. ഭൂമിയിൽ അവരുടെ വംശത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആണ് അവർ ശ്രമിക്കുന്നത്. ഈ ജിന്ന് ഒന്നുകിൽ സ്വയം ഭൂമിയിലേക്ക് വരും, അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ അവർ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. ഇഫ്രിദിനെ കുറിച്ച് കേട്ടയുടനെ തന്ത്രിക് ബാബ പറഞ്ഞു, ഞാൻ നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ശബാനയുടെ വയറ്റിൽ എന്റെ കുട്ടിയുണ്ട്.
ഇത് കേട്ട് എല്ലാവരും വിരണ്ടുപോയി. കാരണം ഇഫ്രത്തിന്റെ സന്താനം ജനിച്ചാൽ ഭൂമിയിൽ അനർത്ഥങ്ങൾ സംഭവിക്കും. ഷബാനയ്ക്കും ഇഫ്രത്തിന്റെ കുട്ടിയെ തന്റെ വയറ്റിൽ വേണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ എന്റെ സന്താനത്തെ എന്റെ വയറ്റിൽ വെക്കില്ല. നീ മർത്തൊന്നും പറയണ്ട, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇനി നിനക്കൊന്നും ചെയ്യുവാനാവില്ല. ഞാൻ നിന്നെ ഈ കുട്ടിയെ ഉപദ്രവിക്കുവാൻ സമ്മതിക്കില്ല. നോക്കിക്കോ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. കണ്ടോ ബാബ, എനിക്കെന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. ആ ജിന്ന് പെട്ടെന്ന് തന്നെ ഷബാനയെ പിടിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ബാബ കൊടുത്ത തകിട് അണിഞ്ഞിരുന്നു കൊണ്ട് അവളെ തൊടാൻ പോലും ജിന്നിന് സാധിച്ചില്ല. അത് ശരി, അപ്പോൾ നീ സ്വയരക്ഷക്കായി നേരത്തെ തന്നെ തയ്യാറായാണ് വന്നിരിക്കുന്നത്. സാരമില്ല, നീ ഇപ്പോൾ തന്നെ ഈ തകിട് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ഞാൻ നിന്റെ സാധിക്കിന്റെ ജീവൻ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ എടുക്കും. ഇവന്റെ മരണം നീ നേരിട്ട് കാണേണ്ടി വരും. ഇത് കേട്ട് ഷബാന ഭയന്നുപോയി. സാദിഖിനെ രക്ഷിക്കുന്നതിനായി അവൾ തകിട് അഴിച്ചു മാറ്റി. ഷബാന അങ്ങനെ ചെയ്തതോടെ ജിന്ന് അവളെ ബന്ദിയാക്കി. ഇതെല്ലാം കണ്ട് എല്ലാവരും ജിന്നിനോട് ഷബാനയെ വിടുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ജിന്ന് ഷബാനയെ വിട്ടില്ല. പെട്ടെന്ന് ജിന്നിന്റെ വയറ്റിൽ വേദന തുടങ്ങി. അയാൾ വേദന കൊണ്ട് പുളയുവാൻ തുടങ്ങി. അത് കണ്ട് ബാബ ജിന്നിന്റെയും ഷബാനയുടെയും ചുറ്റുമായി ഭസ്മം കൊണ്ട് ഒരു വൃത്തം വരച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ജിന്നിന് ആ വൃത്തത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ സാധിക്കാതെയായി. ഇത് നീ തീരെ ശരിയല്ല ചെയ്യുന്നത്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ആർക്കും ഒന്നും മനസ്സിലായില്ല. എല്ലാവരും ചോദിച്ചപ്പോൾ ബാബ പറഞ്ഞു, ഈ ജിന്നുകൾക്ക് സമയാസമയത്ത് തന്നെ മൃഗങ്ങളെ വേട്ടയാടി അവരുടെ രക്തം കുടിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുവാൻ സമയം തെറ്റിയാൽ അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരും. ബാബ അതുകൊണ്ടാണ് ആ വൃത്തത്തിൽ അയാളെ ബന്ദിയാക്കിയത്. അങ്ങനെ അവിടെയുള്ള മറ്റു ആളുകളും സുരക്ഷിതരായിരിക്കും. പക്ഷേ ഷബാന വൃത്തത്തിനുള്ളിലല്ലേ, ഈ ജിന്ന് അവിടെ കൊന്നാലോ? ഷബാനയുടെ വയറ്റിൽ ജിന്നിന്റെ കുഞ്ഞുണ്ട്. സ്വയം മരിച്ചാലും ഷബാന മരിക്കുവാൻ അവൻ അനുവദിക്കില്ല. മറ്റു വഴികളൊന്നും ഇല്ലാതെ ആയപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞ ജിന്ന് സാദിഖിന്റെ ശരീരം വിട്ടു. എന്നിട്ട് നിലത്ത് കിടന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. നിന്റെ സ്ഥലം ഇവിടെയല്ല, നരകത്തിലാണ്. ബാബ നിർത്താതെ ജിന്നിന്റെ ശരീരത്തിലേക്ക് ചാരം വാരി ഇടുന്നുണ്ടായിരുന്നു. അതുകൂടി ആയപ്പോൾ അവന് വേദന കൂടിക്കൂടി വന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ജിന്ന് ഭസ്മമായി മാറി. അത് കണ്ട് ഷബാനയും നിലത്തേക്ക് ബോധം കെട്ടുവീണു. പിന്നീട് അവൾ കണ്ണുകൾ തുറന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഷബാന, ആ ജിന്ന് മരിച്ചപ്പോൾ ആ ജിന്നിന്റെ കുഞ്ഞും നിന്റെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു കഴിഞ്ഞു. നല്ല കാര്യം, എനിക്കും ആ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ബോധം തിരികെ വന്നപ്പോൾ സാദിഖിനെ കാര്യങ്ങളെല്ലാം അറിയിച്ചു. ജിന്നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് സാദിഖിന് നിക്കാഹ് മുതൽ പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. എല്ലാം അറിഞ്ഞതിനു ശേഷം അയാൾ വീണ്ടും ഷബാനയുമായി നിക്കാഹ് കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഷബാന, നീ എന്നെ വീണ്ടും നിക്കാഹ് ചെയ്യണം. ഇപ്രാവശ്യം നിനക്ക് നിന്റെ സാദിഖിനെ തന്നെ കിട്ടും. തീർച്ചയായും. സാദിഖും ഷബാനയും എല്ലാവരും പഴയ കാര്യങ്ങളെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കുവാൻ തീരുമാനിച്ചു. പിന്നീട് അവർ എല്ലാവരും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.